ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഫോൺ 04931 222771. ഓറിയോൺ ഓൾ സ്റ്റോർ ശൃംഖലയുടെ 17-ാമത്തെ ഷോറൂം എടവണ്ണ വത്തപ്പിരിയം പെരുവൽകുണ്ട് ജംഗ്ഷനിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഇഗ്നൈറ്റ് ദി ഇന്നർ പവർ. ഓറിയോൺ ഓൾ സ്റ്റോർ, കെ കെ ബാറ്ററീസ്, പെരുവൽകുണ്ട് ജംഗ്ഷൻ, വത്തപ്പിരിയം, എടവണ്ണ. കാട്ടാനകളെ ഉൾക്കാടുകളിലേക്ക് തിരിച്ചയക്കാൻ വനം വകുപ്പ് നടപടി തുടങ്ങി. വനം ദ്രുതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ 41-ാം സംഘം വനമേഖലകളിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിരീക്ഷിച്ചു തുടങ്ങി. എടവണ്ണ റേഞ്ച്, എടക്കോട്, അകമ്പാടം വനം സ്റ്റേഷനുകളിലെ ജീവനക്കാർ, നിലമ്പൂർ റേഞ്ചിലെ പനയംകോട് പോസ്റ്റിലെ വനം വകുപ്പ് ജീവനക്കാർ, എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ നിലമ്പൂർ, തിരൂർ യൂണിറ്റുകളിലെ അംഗങ്ങൾ, വനം വകുപ്പിൽ സുരക്ഷാ ചുമതലയിലുള്ള 4 പോലീസുകാർ, RRT യിലെ 7 അംഗങ്ങൾ ഉൾപ്പെടെ 41 പേരാണ് ചാലിയാർ പഞ്ചായത്തിലെ എളംചിരിയിൽ തെരച്ചിൽ ഔദ്യോഗികമായി ആരംഭിച്ചത്. പരിപാടി നിലമ്പൂർ RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PN രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് പാസ്റ്റിനു ശേഷം വനം മേഖലയിൽ ഡ്രോൺ സംവിധാനത്തോടെയുള്ള തിരച്ചിൽ തുടങ്ങി. അകമ്പാടം മുതൽ എടക്കോട് വരെയുള്ള വനമേഖലകളിലാണ് തെരച്ചിൽ നടത്തുന്നതെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PN രാഗേഷ് പറഞ്ഞു. കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലുള്ള മേഖലയിലാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുക. കാട്ടാനകളെ കണ്ടെത്തിയാൽ ഉൾക്കാടുകളിലേക്ക് കയറ്റി അയക്കും. നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാനകൾ ജനജീവിതത്തിന് ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവലിന്റെ നിർദ്ദേശപ്രകാരം RRT യുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടങ്ങിയത്. രാവിലെ 9 മണിയോടെ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് സംഘം എളംചീരി ഭാഗത്തേക്ക് എത്തിയത്. തോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തെരച്ചിൽ സംഘം കരുതിയിട്ടുണ്ട്. നിലമ്പൂർ എടവണ്ണ വഴിക്കടവ് റേഞ്ച് പരിധികളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. വൈകുന്നേരം 5 മണിവരെയാണ് തിരച്ചിൽ നടത്തുക. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.